ഡയബറ്റീസ് രോഗം ഇല്ലാത്ത ഒരാൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ ഒരു പഠനങ്ങൾ പലതവണ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടത്തി. പെൺമണി പഞ്ചായത്തിൽ ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ ആദ്യം ഒരു പഠനം നടത്തി. അതായത് 1972 ഞാൻ ആമുഖമായിട്ട് പറയുന്നത് ഈ ഇതെങ്ങനെ ഇതിൽ അതിലേക്ക് വന്നു എന്നൊന്ന് സൂചിപ്പിക്കാനായിട്ടാണ്. 1972 ഒരു നാഷണൽ സർവേ അനുസരിച്ച് കേരളത്തിൽ പ്രായപൂർത്തിയായവരിൽ 2.3% ആളുകൾക്ക് പ്രമേഹം ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം 1996 ഡോക്ടർ സി ആർ സോമൻ അന്തരിച്ച എൻ്റെ ഗുരുഭൂതനായ ഡോക്ടർ സി ആർ സോമൻ നെയ്യാറ്റിൻകരയിൽ നടത്തിയ ഒരു പഠനത്തിൽ അത് 12.4% ആളുകൾക്ക് പ്രമേഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ 2007 പെൺമണി പഞ്ചായത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ 14.6% ആളുകൾക്ക് പ്രമേഹം ഉണ്ടായിരുന്നു. അതുതന്നെ ഒരു 2017 അതായത് 10 വർഷത്തിന് ശേഷം ഞങ്ങൾ നടത്തി ഇൻ്റർനാഷണലി പ്രസിദ്ധീകരിച്ച പഠനങ്ങളാണ് ഇതെല്ലാം. അതിൽ ഏതാണ്ട് 27% ആളുകൾ അതായത് 14.6 നിന്ന് ഏതാണ്ട് ഡബിൾ ചെയ്ത് 27% ആളുകൾക്ക് പ്രമേഹമുണ്ട് എന്നാണ് കണ്ടുപിടിച്ചത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 30% ആളുകൾക്ക് പ്രമേഹ പൂർവ്വാവസ്ഥയുണ്ടെന്നാണ്. അപ്പോൾ ഏതാണ്ട് ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു അവസ്ഥ അനുസരിച്ച് 50% അധികം ആളുകൾക്ക് പ്രമേഹമോ പ്രമേഹ പൂർവ്വാവസ്ഥയോ ഉണ്ട് എന്നുള്ള ഒരവസ്ഥയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിനും ഒരിക്കലും അഭിമാനിക്കാൻ പറ്റിയ ഒരു നേട്ടമല്ല. കേരളം മുന്നിൽ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരിക്കലും ആരോഗ്യരംഗത്ത് നമ്മൾ വളരെ മുന്നിലാണ്. വളരെ സൗകര്യങ്ങളുണ്ട്, ഏത് രോഗത്തിനും ചികിത്സിക്കാൻ നമുക്ക് സൗകര്യമുണ്ട്, ഗവൺമെൻറ് ആശുപത്രികളുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. എങ്കിൽ പോലും ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെന്താണ് കാരണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൂട്ടായിട്ട് അത് ഡോക്ടർമാരോ ആരോഗ്യ ആരോഗ്യ പ്രവർത്തകരോ മാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല, സമൂഹം അപ്പാടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബുദ്ധിയിൽ തോന്നിയ സമൂഹത്തിൽ എല്ലാവർക്കും മനസ്സിലാകാതെ രോഗം വരുമ്പോൾ ചികിത്സിക്കല്ല, രോഗം വരാതെ നോക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ അതിന് എല്ലാവരെയും പ്രാപ്തരാക്കുന്നതിന് ആവശ്യമായ അറിവുകൾ പ്രദാനം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംരംഭത്തിന് പിന്നിലുള്ളത്. ഇങ്ങനെ ഒരു സംരംഭം, അതായത് ഭാവി അടുത്ത തലമുറയ്ക്ക് രോഗങ്ങൾ വരാതിരിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടൊരു സംരംഭം ഇങ്ങനെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തികച്ചും ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം സാമ്പത്തികമെന്നുള്ളൊരു ഭാഗം ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇത് നമ്മുടെ ജനനന്മയ്ക്ക് വേണ്ടി, നമ്മുടെ പൊതുജനങ്ങളുടെ, നമ്മുടെ ജനങ്ങൾ ആരോഗ്യമായിട്ടിരിക്കണം, ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയൊരു സംരംഭമാണ്. ഞാൻ ചോദിച്ചു ഇതിൽ എന്തെങ്കിലും അപ്പം പറഞ്ഞു, ഇതിൽ 1 രൂപ ഇതിൽ നിന്ന് ഞാനൊരു വരുമാനം പ്രതീക്ഷിക്കുന്നില്ല. ഇതിൽ ആകെ പ്രതീക്ഷിക്കണം ചെയ്യാം, എല്ലാവരും വരിക, ഇതിൽ നിന്ന് മനസ്സിലാക്കുക, ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കുക. കാരണം ഇപ്പോഴത്തെ 40 വയസ്സെന്ന് പറയണത് 70 വയസ്സിൻ്റെ ആരോഗ്യം പോലും ഇല്ല, പഴയ 70 വയസ്സുകാരുടെ ആരോഗ്യം പോലും. ഞാൻ ഉൾപ്പെടെ പറയാം, എൻ്റെ കാര്യം കൂടെ തന്നെ പറയണത്, കാരണം വെച്ച് കഴിഞ്ഞാൽ വേണ്ട, ഈ മാമൻ അപ്പനൊക്കെ ഇരുന്ന് ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കുന്ന സന്തോഷമുണ്ട്. കാരണം നമ്മളെല്ലാം 40 വയസ്സിൽ 40 കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോഴും ഒട്ടും പറയില്ലേ, ഇതിൻ്റെ ഒന്നും ഒരു പകുതിയും ഇതില്ല. പിന്നെ ഇങ്ങനെ പോണു, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾ ഇത്തരമൊരു വലിയ മഹത്തരമായൊരു ആശയം. അത് പൊതുജന നന്മയ്ക്കായി ആരോഗ്യപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമുക്ക് സമ്മാനിച്ച ഡോക്ടറോടുള്ള നന്ദി അറിയിക്കുകയാണ്.
അപ്പം ആരോഗ്യമാണ് സർവധനാൽ പ്രധാനം. ഏറ്റവും മുമ്പിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യുധിഷ്ഠിരൻ പറയുന്ന വാക്ക്, ആരോഗ്യാനാം ലാഭം ശ്രേഷ്ഠം. ഒരു ഒരു കഥയോടെ പറഞ്ഞുകൊള്ളട്ടെ. ഏറ്റവും ആരാധ്യനായിട്ടുള്ള നമ്മുടെ സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തെ കാണാൻ കുറെ യുവാക്കൾ കടന്നു ചെന്നു. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൽ ആകൃഷ്ടനായിട്ടുള്ള യുവാക്കൾ കടന്നു ചെന്നിട്ട് പറഞ്ഞു, സ്വാമി ഞങ്ങൾക്ക് ഫുട്ബോൾ ശ്രമിക്കണം, ഞങ്ങൾക്ക് പിന്നെ ഭഗവത്ഗീത പഠിക്കണം. അപ്പൊ സ്വാമി പറഞ്ഞൊരു കാര്യം, ഭഗവത്ഗീത പഠിച്ച് വെറുതെ നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോയി ഫുട്ബോൾ കളിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇത് കേട്ട യുവാക്കൾക്ക് വളരെയേറെ അത്ഭുതമായി. സ്വാമിയെ പോലെ ഒരാള് ചിക്കാഗോയിലൊക്കെ പോയി മതപ്രസംഗം നടത്തിയ ഒരാൾ ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും ആവുന്നു. അപ്പൊ പറഞ്ഞ, ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവത്ഗീത വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എന്റെ അമ്മ 10-71 വയസ്സുള്ള ഒരാളാണ്, ഒട്ടും ഒരു എന്താ എക്സസൈസോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ ഡോക്ടർ എപ്പോഴും പറയും, എന്തെങ്കിലും ഒന്ന് ചെയ്യണം അമ്മ, കുറച്ചൊന്ന് നടക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു ഒരു മാറ്റം അമ്മയ്ക്ക് വരുള്ളൂ എന്ന് പറയും. പക്ഷെ അമ്മ ചെയ്തൊന്നും ചെയ്യത്തില്ല. അപ്പൊ ഞങ്ങളും പറയും, എന്തെങ്കിലും ചെയ്യണം അമ്മ, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയാൽ ഓരോ ദിവസം അമ്മച്ചി ഇങ്ങനെ ഡൗൺ ആയി പോവില്ലേ എന്ന് പറയും. അപ്പൊ എനിക്കിത് കണ്ടപ്പം തോന്നിയത്, എൻ്റെ വീട് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് അമ്മച്ചീനെ ഡെയിലി, അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ആർക്കെങ്കിലും ഇവിടെ വരെ ഒന്ന് കൊണ്ടുവന്ന് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ അമ്മയുടെ ലൈഫിൽ ഉണ്ടാവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും പ്രാർത്ഥിക്കാൻ ആശംസിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ പഴമയെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റോഡ് സൈഡുകളിൽ വളർന്നു വരുന്ന പഴങ്ങഞ്ഞി കടകളും ചട്ടിച്ചോറ് കടകളും. അതുപോലെ പഴമയിൽ നിന്ന് പുതുമയിലേക്ക് ചാടാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. പക്ഷെ ഇവരെല്ലാവരും രോഗികളാണ്. രോഗം കണ്ണിൽ കാണുന്നവരുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ്, എന്നെ കാണുമ്പോൾ ആദ്യമേ പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാട്ടിലും മുമ്പ് പ്രഷർ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ. ഞാൻ എൻ്റെ പൊന്നു ചേച്ചി അല്ല പൊന്നു ചേട്ടൻ, എനിക്ക് ഈ പറയുന്ന ഇതുവരെ ഒന്നും വന്നിട്ടില്ല, നാളെ വരുമെന്ന് എനിക്കറിയത്തില്ല, വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇത്തരം രൂപങ്ങൾക്ക് അങ്ങനെയാണ്. തീം പാർക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പിള്ളേർ കേട്ടിട്ടുള്ള അഡ്വഞ്ചർ തീം പാർക്സും അങ്ങനെയുള്ള തീം പാർക്സ് കേട്ടിട്ടും പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരു ഹെൽത്ത് തീം പാർക്കിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതും വരുന്നതും, ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയും ചുറ്റും മരങ്ങളും ഒരു കാമിങ് അറ്റ്മോസ്ഫിയറും അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ വരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. എന്നെയും ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദി. ആരോഗ്യനികേതൻ എന്ന ഡോക്ടറുടെ അതിമനോഹരമായ കാലാതീതമായ ഒരു സ്വപ്നത്തിൻ്റെ ചാരിതാർഥ്യ നിമിഷത്തിൽ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടറുടെ തന്നെ ഒരു പരിപാടി പന്തളത്ത് നടന്നു ഈ ഡയബറ്റിസുമായി ബന്ധപ്പെട്ട്. നമ്മുടെ ഈ നാട്ടിലെ ചിരിയുടെ നർമ്മത്തിൻ്റെ പിന്നെ മെത്രാനായിരുന്ന ക്രിസോസ്തം തിരുമേനി പറഞ്ഞു, ഈ ഡോക്ടർക്ക് എന്താ ഭ്രാന്താണ്, അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണോ, എന്താ കാര്യം വെച്ചാൽ അവനവന് ധാരാളം രോഗികളൊക്കെ കിട്ടണമെങ്കിൽ രോഗമുണ്ടാവണം, ആ രോഗത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് രോഗികളെ ഇല്ലാതാക്കി സ്വന്തം വയറ്റിപ്പഴ പടയ്ക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടുണ്ടോ, അതാണ് ഡോക്ടർ വിജയകുമാർ എന്ന് ക്രിസോസ്തം തിരുമേനി പറഞ്ഞപ്പോൾ ഞാൻ സന്നിഹിതനായി. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞത്, ഈ ആരോഗ്യരംഗത്തെ വളരെ ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പായി ഇവിടെ ഡോക്ടർ നടത്തുന്ന ഈ ഒറ്റയാൾ പോരാട്ടം കുളനടയിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനടുത്തായി അച്ഛൻകോവിലാറിൻ്റെ തീരത്ത് ആരോഗ്യനികേതനം എന്ന ഒരു ഹെൽത്ത് തീം പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിലും കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക ആരോഗ്യരംഗത്തെ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു മ്യൂസിയം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡയറ്റ് എക്സിബിഷൻ, ഹരിത ഉദ്യാനത്തിന് ചുറ്റുമുള്ള 1 കിലോമീറ്ററോളം നീളം വരുന്ന നടപ്പാത,
ഓപ്പൺ ജിം, കുട്ടികളുടെ കളിസ്ഥലം ഇവയെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അത് ജീവിതചര്യ രോഗങ്ങളുടെ ഒരു കുതിച്ചുചാട്ടത്തിന് തന്നെ ഇടയാക്കുകയും ചെയ്യും. ഇതിനെ പ്രതിരോധിക്കാൻ ആൾക്കാർ ഒറ്റയ്ക്കും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പലതരം മാർഗങ്ങളിലൂടെ വീട്ടിൽ യോഗ ചെയ്തിട്ടും ജിമ്മിൽ പോയിട്ടും ഭക്ഷണം സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ഒക്കെ. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ളത് സംശയമാണ്. കാരണം ആ ഒരു മോട്ടിവേഷൻ തുടർച്ചയായിട്ട് തുടരെ ആൾക്കാർക്ക് എപ്പോഴും സാധിച്ചുകൊണ്ടുവന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ആ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചൊരു ഉൾക്കാഴ്ച നമുക്ക് തന്നെ തരാനും, അതുപോലെ കൂട്ടമായിട്ട് തന്നെ ഒറ്റയ്ക്കല്ലാതെ കുടുംബത്തോടുകൂടി ഒറ്റയ്ക്കും അതുപോലെ കൂട്ടുകാരോടൊത്തും ഒക്കെ തന്നെ ഈ പുതിയ ഒരു മാർഗമല്ല പലതരം മാർഗങ്ങളിലൂടെ നമ്മുടെ ജീവിതചര്യയിൽ വ്യത്യാസം കൊണ്ടുവരാൻ ഈ സ്ഥാപനം ഒരു കാരണമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും രോഗം വരാതിരിക്കാനും വന്ന ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ള ഒരു എഡ്യൂക്കേഷണൽ തീം വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ആഹാരത്തിൻ്റെ ക്രമീകരണങ്ങൾ, എക്സസൈസിൻ്റെ പ്രാധാന്യം, മരുന്നുകൾ വേണമെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം, ഓരോ ദിവസവും എത്ര കലോറി വീതമുള്ള ഭക്ഷണം കഴിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു തരുന്ന ഹെൽത്ത് കെയർ ഓഫീഷ്യൽസും മറ്റ് ആരോഗ്യ പ്രവർത്തകരും അടങ്ങുന്ന ഒരു ടീമായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുക. ആരോഗ്യനികേതനം പോലെയുള്ള ഒരു നേച്ചർ ബേസ്ഡ് ഒരു എൻവയോൺമെൻറ്റ്, നമുക്ക് സ്ഥിരം ഡെസ്കിലിരുന്ന് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ എൻജിനീയേഴ്സിന് ശരിക്കും ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നടന്ന സ്ഥലങ്ങൾ ഈ ഏരിയ എക്സ്പ്ലോർ ചെയ്യുക, ഈ നടക്കാനുള്ള ഒരു ശുദ്ധവായു കിട്ടുന്ന നടക്കാനുള്ള ഒരു സ്ഥലം, പിന്നെ ബാക്കിയുള്ള ഇവിടുത്തെ ഈ ഫീച്ചേഴ്സ് അതെല്ലാം ഒന്ന് സിറ്റി ലൈഫിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നവർക്കൊരു വെറൈ ഒരു വ്യത്യാസത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഡോക്ടർ വിജയകുമാർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വപ്നം ഇത്രയും വലിയ രീതിയിൽ പൂർത്തീകരിച്ചത് കാണുമ്പോൾ ആദ്യമായിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലപാടിന് അല്ലെങ്കിൽ ഇതിനു വേണ്ടി എടുത്ത എഫേർട്ട് തികച്ചും പ്രശംസനീയമാണ്. ആരോഗ്യനികേതനം, ഹെൽത്ത് ടീം പാർക്ക്, കുളനട, പന്തളം.